ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം ഉയർത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഒരു ദിവസം കൂടെ കർത്താവ് നമുക്ക് ദാനമായി നൽകി ദൈവസന്നിധിയിൽ തിരുവചനവുമായി ഒരുമിച്ച് നമുക്കായ ആയിരപ്പാൻ കർത്താവോട് വരുത്തി കൃപയ്ക്കാൻ നന്ദി പറയുന്നു. ഇന്നത്തെ തിരുവചന ധ്യാനത്തിനായി മർക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യവും എഫേസ്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം. ഇത് 300-ലധികം വെള്ളിക്കാശിന് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുവാൻ കഴിയുമായിരുന്നുവല്ലോ എന്നിങ്ങനെ ഉള്ളിൽ നീരസപ്പെട്ട അവളെ പരസിച്ചു. ക്രിസ്തുവേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തൻ്റെ കൃപയുടെ അത്യന്തധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് എന്ന് പറയുന്ന എഫേസ്യ ലേഖനത്തിലെ വാക്യം. ഇവിടെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന സുപരിചിതമായ എന്നാൽ ചരിത്രപ്രധാനമായ ഒരു സംഭവത്തിൻ്റെ സാക്ഷ്യം നിൽക്കുന്ന ഒരു വാക്യമാണ് നമ്മൾ വായിച്ചത്. അപ്പോൾ ഈ 14-ാം അധ്യായം തുടങ്ങുന്നത് തന്നെ ഈ ആ ഒരു 14-ാം അധ്യായത്തിൻ്റെ മെയിൻ കണ്ടൻ്റ് എന്ന് പറയുന്നത് മഹാപുരോഹിതന്മാർ യേശുവിനെതിരായി കൂടിയാലോചിക്കുകയാണ്. എന്താണ്? യേശുവിനെ കൊല്ലാൻ, യേശുവിനെ പിടിക്കാൻ, യൂദായെ കൈക്കിലെടുക്കണം, അങ്ങനെ പല വിധത്തിൽ ഇൻഫ്ലുവൻസുകൾ നടത്തി ഈ കർത്താവിനെ എങ്ങനെയെങ്കിലും ഒതുക്കണം എന്ന് ലോകത്തെ രക്ഷിക്കാൻ വന്ന ഈ കൂടി ആലോചിക്കുന്നവരെ വരെ മാനിക്കാൻ വന്ന തൻ്റെ രക്തം കൊടുത്തവരെ നേടാൻ വന്ന കർത്താവിനെ എതിരായി കൂടിയാലോചന നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇതാ ഒരു സ്ത്രീ ലോകം പാവിനി എന്ന് പറയുന്ന ഒരുവൾ വന്ന് അതിൻ്റെ 3-ാം വാക്യം ഇങ്ങനെ വായിക്കുന്ന, അവൻ ബദാന്യയിൽ കുഷ്ഠരോഗിയായ ശീമോൻ്റെ വീട്ടിൽ പന്തിയിലിരിക്കുമ്പോൾ ഒരു സ്ത്രീ ഒരു വെൺകൽ ഭരണി വിലയേറിയ സ്വച്ഛ ജടാ മാംസി തൈലവുമായി വന്ന് ഭരണി പൊട്ടിച്ച് അവൻ്റെ തലയിലൊഴിച്ച് കണ്ടു നിൽക്കുന്നവർക്കെല്ലാം വിരോധാഭാസമായ രീതിയിൽ യേശുവിന് വരെ എന്തു തോന്നുമെന്ന് ചുറ്റും നിൽക്കുന്ന എല്ലാവർക്കും തോന്നുന്ന ഒരു കാര്യമാണ് അല്ലേ. യേശു ക്ഷണിക്കപ്പെട്ടവനായി ഒരു വലിയ ക്രൗഡിനകത്ത് ഒരു വലിയ VIP സമൂഹത്തിൻ്റെ ഇടയിൽ ബദാന്യയിൽ അത്ഭുതം ചെയ്ത ആ ഏരിയയിൽ തന്നെ യേശുവിനെക്കുറിച്ച് വലിയ കാര്യങ്ങൾ, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ ചെയ്യുന്ന ദൈവത്വമുള്ളവനെന്ന് മൊത്തത്തിൽ ഉള്ളൊരു സാക്ഷ്യമുള്ള ഒരാൾ വന്നിരിക്കുകയാണ്. ഇരിക്കുമ്പോൾ ഈ സ്ത്രീ ഈ ചെയ്ത ഈ കാര്യം കണ്ടു നിൽക്കുന്നവർക്ക് വരെ അരോചകമായിട്ട് തോന്നും. പക്ഷേ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ മറിയ ചെയ്ത അല്ലിത്. നമ്മൾ നമ്മുടെ പിള്ളേരെ വളരെ ചെറുപ്പത്തിലെ പഠിപ്പിക്കുന്ന ആ ബേസ് വെച്ചാണ് നമ്മുടെ മക്കളെല്ലാം വളരുന്നത്. വളരെ ചെറുപ്പത്തിലെ മക്കളെ നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കാനും കരുതാനും മറ്റുള്ളവരെ നമ്മളെക്കാട്ടിലും കൂടുതൽ ബഹുമാനിക്കാനും സ്നേഹിക്കാനും കരുതാനും സാധുക്കളെ സഹായിക്കാനും ഒക്കെ പഠിപ്പിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു എന്തോ പറയുന്നേ ഒരു വചനത്തിൻ്റെ ഒരു മർമ്മമാണ് ഒരു വശത്ത് നമ്മളിത് വായിക്കും മനസ്സിലാകുന്നു. മറിയയുടെ ഹൃദയത്തിനകത്ത്, ഈ പർട്ടിക്കുലർ സ്ത്രീയുടെ ഹൃദയത്തിനകത്ത് കർത്താവിനെ കാണുന്ന മാത്രയിൽ, അതായത് സത്യം പറഞ്ഞാൽ അത് കഴിഞ്ഞ് പിന്നെ യേശുവിനെ അങ്ങനെ കാണാൻ കിട്ടുന്നില്ല. തുടർന്ന് സംഭവിക്കാൻ പോകുന്നതിൻ്റെ യാഥാർത്ഥ്യം, തുടർന്ന് സംഭവിക്കാൻ പോകുന്നതിൻ്റെ ആ
കാര്യങ്ങളൊന്നും ആർക്കും അറിയില്ല ഇല്ലേ. കർത്താവിനും മാത്രമാണ് അറിയാവുന്നത്. തുടർന്ന് താൻ ഒറ്റിക്കൊടുക്കപ്പെടുമെന്നും താൻ പിടിക്കപ്പെടുമെന്നും താൻ ക്രൂശീകരിക്കപ്പെടുമെന്നുമുള്ള കാര്യങ്ങളിലേക്ക് പോവുകയാണ്. അത് യേശുവിന് മാത്രം അറിയത്തുള്ളൂ. എന്നാൽ എന്തോ ഹൃദയത്തിനകത്തെ ഒരു നിയോഗം, അതാണ് നിരന്തരം നമ്മൾ നന്മ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ നന്മയുടെ പ്രതിഫലം നമുക്ക് കിട്ടും. തിന്മ ചെയ്തുകൊണ്ടായിരിക്കുന്നെങ്കിൽ അതിന് പ്രത്യേകിച്ച് ഒരു ക്രിസ്ത്യാനി ആകണമെന്നൊന്നുമില്ല, ക്രിസ്തു ഭക്തനാകണമെന്നൊന്നുമില്ല. ഒരു മനുഷ്യൻ നന്മയാണ് ചെയ്തതെങ്കിൽ അവന് നന്മ കൊയ്യും. എന്നാൽ ഒരുവൻ ദോഷമായി ചെയ്യുന്നതെങ്കിൽ അവൻ ദോഷം കൊയ്യും ഇല്ലേ. അപ്പം ഇവിടെ നന്മയുടേതായിട്ടുള്ള കർത്താവുമായിട്ടുള്ള സ്നേഹബന്ധത്തിൻ്റെ ആഴം വെച്ചാണ് ഇവിടെ മറിയ വരുന്നത്. താനിരിക്കുന്ന സദസ്സ് നോക്കിയില്ല, തൻ്റെ ഉള്ളിൽ എന്തോ ഒരു പ്രാണവേദന പോലെ ഒരു ഫീലിംഗ് ഉണ്ടായി. ഇനി ഒരു പക്ഷേ യേശുവിനെ കണ്ടില്ലെങ്കിലോ, മറുവശത്ത് യേശുവിനെ ഒറ്റിക്കൊടുക്കേണ്ടതിനും യേശുവിനെ പിടിക്കേണ്ടതിനും ഒക്കെ സംഘം ചേരുമ്പോൾ ഇവിടെ ഇതാ മറിയ ചരിത്രപ്രധാനമായ ഒരു സംഭവത്തിന് സാക്ഷിയാകുകയാണ് ഇല്ലേ. കർത്താവ് തന്നെ പറയുകയാണ്, ഭൂമിയിൽ ഈ വചനം പ്രസംഗിക്കുന്ന കാലത്തോളം മറിയ ചെയ്ത ഈ കാര്യം പ്രസ്താവിക്കപ്പെടണം ഇല്ലേ. ഇന്നും ഈ തലമുറയിൽ ഈ ചരിത്രം നമ്മൾ ഓർക്കുന്നു. പല പ്രാവശ്യം നമ്മൾ പല രീതിയിൽ ഇതിനെ ധ്യാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ദൈവം മനുഷ്യൻ്റെ കയ്യിൽ അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഹൃദയത്തിനകത്ത് കൊടുക്കുന്ന ഓരോ ചിന്തകളാണിത് ഇല്ലേ. കർത്താവ് തന്നെ പറയുകയാണ്, നിങ്ങൾ എന്തിനാണ് അവളെ അസഹ്യപ്പെടുത്തുന്നത്? ഇതിവളെൻ്റെ ശവസംസ്കാര ശുശ്രൂഷയ്ക്ക് വേണ്ടി ചെയ്യുന്നതാണ്. ഇത് കേട്ട മറിയയ്ക്കോ ചുറ്റും നിന്ന ആർക്കോ ഇത് മനസ്സിലായില്ല. ചുറ്റും നിന്ന ഒരു കൂട്ടമെല്ലാം ഇവളെന്തും മോശപ്പെട്ട പണിയാണ് ഈ കാണിച്ചത് എന്ന് പറഞ്ഞ് അവളെ പരസിക്കുകയാണ്, അവൾക്കെതിരെ പുറുപുറുക്കുകയാണ്. എന്നാൽ കർത്താവിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് എന്നാണ്, 14:6, എന്നാൽ യേശു ഇവളെ വിടുവിൻ, അവളെ അസഹ്യപ്പെടുത്തുന്നത് എന്ത്? അവൾ എന്നിൽ നല്ല പ്രവൃത്തിയല്ലോ ചെയ്തത് ഇല്ലേ. കർത്താവിൻ്റെ ആ സ്റ്റേറ്റ്മെൻ്റാണ് എന്താണ് നല്ല പ്രവൃത്തി. നമ്മൾ മറ്റിടത്ത് കാണുന്നു അവൾ നല്ല അംശം തിരഞ്ഞെടുത്തു ഇല്ലേ. അപ്പോൾ കർത്താവിൻ്റെ മുമ്പിൽ നമ്മൾ നല്ല പ്രവൃത്തി എന്ന് നാം ചെയ്യുന്നത് അതറിഞ്ഞോ അറിയാതെയാകാം. നമ്മൾ അറിയണമെന്നുമില്ല. ഇത് മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു എന്ന് നമ്മൾ വായിക്കുന്നിടത്തും മാർത്ത ചെയ്യുന്ന കാര്യമല്ലേ ശരിയെന്ന് നമുക്ക് തോന്നാം. മാർത്ത വീടിനകത്ത് വീട്ടിൽ കർത്താവിനും കർത്താവിൻ്റെ കൂടെ വന്ന എല്ലാവർക്കും ഭക്ഷണം തയ്യാറാക്കുന്ന രീതിയിൽ ആ തിരക്കിൽ ചെയ്യുന്നത് നല്ല കാര്യമല്ലേ? മാർത്തയും അതാ ചോദിക്കുന്നത്, നീ കർത്താവെ അങ്ങ് പറയേ, മറിയ എന്നെ വന്ന് അല്പമെങ്കിലും സഹായിക്കണ്ടേ എന്ന് പറയുന്നിടത്തും കർത്താവ് പറയാണ്, അവൾ നല്ല അംശം തിരഞ്ഞെടുത്തു, അതവളാണ് ആരും അവഗണിക്കത്തില്ല. അപ്പോൾ ഈ കർത്താവിൻ്റെ മുമ്പിൽ നല്ല പ്രവൃത്തിയെന്ന് നാം അറിഞ്ഞു ചെയ്യുന്നത് എങ്കിൽ അതിന് ഒരു ഒരു മാനുഷിക ബുദ്ധിക്കകത്ത് നമുക്കത് ചെയ്യാനും പറ്റിയല്ല ഇല്ലേ. അത് ദൈവിക പരിജ്ഞാനത്തിൻ്റെ കൃപ നമ്മിൽ വ്യാപരിക്കുമ്പോഴാണ് നമ്മളത് ചെയ്യുന്നത്. മാനുഷിക ബുദ്ധിക്കകത്ത്
കർത്താവിനെ പ്രസാദിപ്പിക്കുന്ന രീതിയിലൊന്നും നമുക്ക് ചെയ്യാൻ പറ്റുകയില്ല. അതാണ് പൗലോസ് പറയുന്നത്, കൃപയാലാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത്, പ്രവൃത്തി അതിന് കാരണമല്ല. അപ്പോൾ പ്രവൃത്തിയും കാരണമല്ല എന്ന് വരാതിരിക്കാൻ കൃപയാൽ നമ്മളെ വിടുവിച്ചു. അപ്പോൾ എഫ് എസ് ലേഖനം തന്നെ 2:1 ഭാഗങ്ങളിൽ നാം വായിക്കുന്നു, ഈ ലോകത്തിൻ്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിൻ്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. 2:4 പറയാണ്, എന്നാൽ ഇതിൽ നിന്ന് ദൈവം നമ്മളെ വിടുവിച്ച് കരുണാസമ്പന്നനായ ദൈവം നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം നാം ഇതിൽ നിന്നൊക്കെയും വിടുതൽ പ്രാപിച്ചു. അപ്പോൾ മറ്റുള്ളവരെക്കുറിച്ചും നമ്മുടെ ചുറ്റുപാടിലുള്ളവരെയും കുറിച്ചും നമുക്കൊരു ബാധ്യതയും ആത്മഭാരവും വളരെ അത്യാവശ്യമാണ്. അപ്പം ഈ ലോകത്തിൻ്റെ കാലഗതിയെയും അനുസരണക്കേടിൻ്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ഈ ആത്മാവിനെയും നമ്മളനുസരിച്ച് നടന്ന ഒരു കാലമുണ്ടായിരുന്നു, ഇരുളായിരുന്നു. എന്നാൽ അത് ദൈവസ്നേഹത്തിനകത്ത് ദൈവം നമ്മളെ വിടുവിച്ച് ഈ ദൈവിക പരിജ്ഞാനത്തിൻ്റെ കൃപ നമ്മിൽ വ്യാപരിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ചെയ്യുന്നതെല്ലാം നമ്മുടെ ബുദ്ധിയല്ല, ഓട്ടോമാറ്റിക്കായിട്ടാണ്. അപ്പോൾ ഇവിടെ മറിയ ഇത് ചെയ്യുമ്പം വായിക്കുന്ന നമുക്കും ലോജിക്കലി തോന്നാം, അത് അതുകൊണ്ടാണ് യൂദ ചുമ്മാ പറഞ്ഞല്ല, യൂദ പറഞ്ഞ ശരിയായ കാര്യമാണ്. ഇത്രയും ചിലവിൻ്റെ ആവശ്യമുണ്ടോ, ഇത് സാധുക്കൾക്ക് കൊടുക്കരുതോ, കറക്റ്റ് കാര്യമാണ്. അതിനകത്ത് പറയാത്ത പല ഭാഗങ്ങളും നമ്മൾ ചിന്തിക്കുമ്പം കണ്ടു നിൽക്കുന്നവർ പലർക്കും തോന്നാം, യേശുവിന് എന്നാ തോന്നും, യേശു എന്തായിരിക്കും ഇപ്പോൾ ചിന്തിക്കുന്നത്, ഇവളീ പണി ഇതിനകത്ത് കാണിച്ചു. എന്നാൽ മറിയ ചെയ്തത് ഈ ദൈവിക പരിജ്ഞാനത്തിൻ്റെ കൃപ തന്നിൽ വ്യാപരിക്കുന്നത് കൊണ്ട് താനിത് ഓട്ടോമാറ്റിക്കലി ചെയ്യുകയാണ്. അതൊരു പക്ഷേ കണ്ടു നിൽക്കുന്ന ആർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരികയില്ല, കണ്ടു നിൽക്കുന്ന ആരും ഒരു പക്ഷേ ഇതൊന്നും അംഗീകരിച്ചെന്ന് വരികയില്ല, കേൾക്കുന്ന ആരും ഇതൊന്നും അംഗീകരിക്കണമെന്നില്ല. പക്ഷേ കർത്താവിൻ്റെ സ്റ്റേറ്റ്മെൻ്റാണ് ഇവിടെ പ്രധാനം, അവൾ എന്നിൽ നല്ല പ്രവൃത്തി ചെയ്തു. ഈ കർത്താവ് ഇത് പറയുമ്പോഴും ഈ ചുറ്റു നിൽക്കുന്ന ഒരുമാരിപ്പെട്ട ആർക്കും ഇത് മനസ്സിലായെന്ന് എനിക്ക് തോന്നുന്നില്ല. കർത്താവ് എന്നതായി പറയുന്നേ, അവളെ രക്ഷിക്കാൻ വേണ്ടി പറഞ്ഞതാണോ ഇത്? എന്താണ് ഇവൾ കർത്താവിനകത്തുനിന്ന് ഉദ്ദേശിച്ചത്? പക്ഷേ ചരിത്രം മാറി വന്നപ്പോൾ കർത്താവ് എന്താണ്, ക്രൂശീകരിക്കപ്പെടുന്നു, താൻ കല്ലറയിൽ അടക്കം ചെയ്യുന്നു, 3 ഇവർ ഒരുക്കി വച്ച സുഗന്ധവർഗവുമായി വരുമ്പോൾ കർത്താവ് അവിടെ ഇല്ല. അപ്പോഴാണ് അറിയുന്നത് ഇതിവളെൻ്റെ ശവസംസ്കാര ശുശ്രൂഷയ്ക്ക് ചെയ്യുന്ന കാര്യമാണ്, അവളിൽ ആരും അസഹ്യ അവളെ ആരും അസഹ്യപ്പെടുത്താതെ വിട്. അപ്പം അത്രയും ദിവസങ്ങൾ ഒരു പക്ഷേ ഏതെങ്കിലും ഒരു മാനസികമായ പിരിമുറുക്കത്തിനകത്തൂടെ ഈ മറിയ പോയിരിക്കണം. ഞാൻ ചെയ്ത് അബദ്ധമായി പോയോ, ഞാൻ ചെയ്തത് ശരിയല്ലെന്ന് അവിടെ നിൽക്കുന്നത് കർത്താവ് ഒഴിച്ച് ബാക്കി എല്ലാവരും പറഞ്ഞു, ശരിയായില്ല, അത് വേണ്ടായിരുന്നു, മോശമാണ് കാണിച്ചത്, ആ സദസ്സിലൊന്ന് ചെയ്യരുതായിരുന്നു, നിനക്ക് വീട്ടിൽ പോയി വേണേൽ നിനക്കിത് ചെയ്യാമായിരുന്നു, അല്ലെങ്കിൽ വീട്ടോട്ട് ക്ഷണിക്കാമായിരുന്നു, ഇതൊക്കെ പറഞ്ഞു കാണണം. അപ്പോൾ ഒരു മാനസിക പിരിമുറുക്കത്തിനകത്ത് താൻ പറഞ്ഞത്, താൻ എടുത്തത്, താൻ പ്രവർത്തിച്ചത്, താൻ ചെയ്തത് ഒക്കെ ഒരുപക്ഷെ വലിയ അപരാധമായി കാണും. മറുവശം ചിന്തിക്കുമ്പോൾ ശരിയാണ്, ഇത് സാധുക്കൾക്ക് കൊടുക്കുന്നതായിരുന്നു നല്ലത്. കാര്യം ആരും അതിനകത്ത് സപ്പോർട്ട് ചെയ്ത് കാണുകയില്ല. കർത്താവ് അവളെ അസഹ്യപ്പെടുത്തണ്ട, നീ ചെയ്തത് നല്ല പ്രവൃത്തിയാണ്, നീ പൊക്കോ എന്ന് പറയുമ്പോൾ പോലും തൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ മറ്റുള്ളവരാരും ഇതിനെ സപ്പോർട്ട് ചെയ്യാതെ പോയതിൻ്റെ മനോവ്യസനത്തിലായിരിക്കാം മറിയ പോകുന്നത്. പക്ഷേ മറിയ ഉൾപ്പെടെ സ്ത്രീകൾ ഒരുക്കപ്പെട്ട സുഗന്ധവർഗവുമായി കല്ലറയ്ക്ക് ചെല്ലുമ്പോൾ
അവിടെ ഇതിൻ്റെ ആവശ്യമില്ലാതെ വന്നപ്പോഴാണ് അന്ന് പറഞ്ഞവർക്കെല്ലാം മനസ്സിലായത് ഇവൾ ചെയ്തത് ആയിരുന്നു ശരി. ഇപ്പം നമ്മൾ പറയുന്നതും നമ്മൾ ദൈവിക പരിജ്ഞാനത്തിൽ നിറഞ്ഞ ദൈവകൃപയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ആദ്യമേ ആരും അംഗീകരിച്ചെന്ന് വരികയല്ല. പക്ഷെ കർത്താവ് നമ്മുടെ ഹൃദയത്തിനകത്ത് പറയുകയാണ്. അതാണ് പത്രോസിന് മാത്രമേ അത് മനസ്സിലായുള്ളൂ. പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു, വേറെ ആരും പറഞ്ഞില്ലല്ലോ. മാറോട് ചേർന്നിരുന്ന യോഹന്നാനും അത് പറയാൻ കഴിഞ്ഞില്ല. കർത്താവ് പറഞ്ഞു, ബറിയോന ശിമോനെ, ഇത് ജഡരക്തങ്ങളല്ല, സ്വർഗസ്വനായ എൻ്റെ പിതാവാണ് നിനക്ക് വെളിപ്പെടുത്തി തന്നത്. അപ്പോൾ ഇത് വെറുതെ തന്നതാണോ? അല്ല, ക്രിസ്തു യേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തൻ്റെ കൃപയുടെ അത്യന്തധനത്തെ വരും കാലങ്ങളിൽ കാണിക്കണം. ഈ കാലത്ത് തൻ്റെ കൃപയുടെ അത്യന്തധനത്തെ നമ്മിൽ കാണിക്കണം. അതിനുവേണ്ടി ദൈവം നമ്മളെ രൂപകൽപ്പന ചെയ്തുകൊണ്ടിരിക്കുകയാണ്, രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചിന്തകൾ, വിചാരങ്ങൾ, നിരൂപണങ്ങൾ, പ്രവൃത്തികൾ, സംസാരം, നോട്ടം എല്ലാം ദൈവം ഇങ്ങനെ ഓരോ ദിവസവും ചെല്ലുന്തോറും രൂപപ്പെടുത്തി വരികയാണ്. കാര്യം ഭക്തന്മാർ കുറഞ്ഞു പോകുന്നു, വിശ്വസ്തന്മാർ ഇല്ലാതെ പോകുന്നു. പക്ഷേ ദൈവം, കർത്താവ് പറഞ്ഞ കാര്യം എന്താണ്? ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ ജയിക്കത്തില്ല. പാതാള ഗോപുരത്തിനെ തകർക്കാൻ കഴിയുന്നതിനെ ദൈവം വേറെ ഒരുത്തിനെ എഴുന്നേപ്പിച്ചുകൊണ്ടിരിക്കും, ഇല്ലേ? അതാണ് പൗലോസ് പറഞ്ഞ, നടുന്നവനാരുമല്ല. ഈ നടുന്ന ഒരാൾ, വെള്ളം ഒഴിക്കുന്ന ഒരാൾ, പക്ഷേ വളരുമാറാക്കുന്നത് ദൈവമാണ്. ഇത് കിങ്ഡം ബിസിനസ്സാണ്. ഇവിടെ ആർക്കും തൻ്റെ പ്രതിഫലം ഞാനിത് ചെയ്തുകൊണ്ടാണെന്ന് പറഞ്ഞ് വീതിക്കാൻ പറ്റിയല്ല. കർത്താവാണ് പ്രതിഫലം വീതിക്കുന്നത്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഏതെങ്കിലും ചിന്തകൾ, ഏതെങ്കിലും പ്രവൃത്തികൾ, നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങൾ പറയുന്നത്, നിങ്ങളെടുക്കുന്നത്, ഒരുപക്ഷെ ആരെങ്കിലും അതിനെ വിധിക്കുന്നുണ്ടെങ്കിൽ, വിധിയല്ല അവസാനം, കർത്താവ് പറഞ്ഞതും പറഞ്ഞു വച്ചിരിക്കുന്നതുമായ കാര്യങ്ങളാണ്, ഇല്ലേ? മറിയ ചെയ്തപ്പോൾ അവരെല്ലാവരും കൂടെ അവളെ ക്രൂശിച്ചില്ലെന്നേ ഉള്ളൂ. മർമറിങ്ങായി, മർമേഡ്, പുറുപുറുത്തു, പർശിച്ചു. പക്ഷേ കർത്താവ് പറഞ്ഞു, നിങ്ങൾ അവളെ അസഹ്യപ്പെടുത്തരുത്. കർത്താവിൻ്റെ ഉയർപ്പിലാണ് അവൾ ചെയ്തത് പിന്നീട് പ്രസംഗിക്കപ്പെടുകയാണ്. കർത്താവ് പറഞ്ഞ വാക്ക് ഈ ഭൂമിയിൽ ഈ വചനം പ്രസംഗിക്കുന്നിടത്തെല്ലാം മറിയ ഈ ചെയ്തതും പ്രസംഗിക്കപ്പെടേണ്ടതാകുന്നു. അതുകൊണ്ട് നമ്മൾ നമുക്ക് തന്നിരിക്കുന്ന വെളിപ്പാടിനകത്ത് നമ്മൾ മാറരുത്. കർത്താവ് വളരെ യൂണിക്കായിട്ടാണ് നമ്മളെല്ലാം തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഞാനും കേൾക്കുന്ന നിങ്ങളും എല്ലാവരും യൂണിക്കാണ്. ആ യൂണിക്നെസ്സിൻ്റെ ഉദാഹരണമാണ് നമ്മുടെ കയ്യിലുള്ള തമ്പ്. അത് വേറൊരാക്കില്ല. റെയ്നാർഡ് ബോങ്കെ തൻ്റെ പ്രസംഗത്തിൽ പ്രസംഗിച്ചതുപോലെ ആ തമ്പ് ഇംപ്രഷൻ, അത് 100,000 പേരുണ്ടെങ്കിൽ 100,000 പേർക്കും ഓരോന്നാണ് എന്ന് പറയുന്ന പോലെയാണ് ഓരോരുത്തരെയും. ഈ തലമുറയിൽ വ്യത്യസ്തമായ വിളിയാണ് നമ്മുടെ മേൽ കിടക്കുന്നത്. ഇന്നലകളിൽ കേട്ടതൊന്നും ആയിരിക്കത്തില്ല ദൈവം നമ്മളിലൂടെ സംസാരിക്കുന്നത്. ഇന്നലകളിൽ നമ്മൾ ഒരിടത്തും കേൾക്കാത്തതാണ് ദൈവം ഈ തലമുറയിൽ നമ്മിലൂടെയും നമ്മുടെ തലമുറകളിലൂടെയും ഈ ലോകത്തിനോട് സംസാരിക്കാൻ ഉള്ളത്. ഇന്നലകളിൽ കേൾക്കാത്ത, കാണാത്ത, അറിയാത്ത സംഭവങ്ങളല്ലേ ഇന്ന് ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ദൈവിക വെളിപ്പാടിൻ്റെ, അതാണ് ക്രിസ്തുയേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തൻ്റെ കൃപയുടെ അത്യന്തധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന്, ഈ വെളിപ്പാടിനാ ദൈവം നമ്മളെ നിറച്ചു, ഈ ദിവസങ്ങളിൽ നിറച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ചിലരുണ്ട്, എല്ലാവരും വേണമെന്നില്ല. ആ അങ്ങനെ കേൾക്കുന്ന ചിലർക്ക് വേണ്ടിയുള്ളതാണ് ഇന്നത്തെ ഈ സന്ദേശം. അതുകൊണ്ട് ആ ഒരു മേഖലയിൽ ഉള്ളവർക്ക് ചിലപ്പോൾ ഒരു പക്ഷേ മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത്, പറയുന്നത് ലോകത്തിലുള്ളവരെ പ്രസാദിപ്പിക്കാനല്ല, ലോകത്തിലുള്ള ഭൂരിഭാഗം പേർക്കും അത് മനസ്സിലാകണമെന്നില്ല. ബട്ട് ഒരു ടൈം പീരീഡ് കഴിയുമ്പോൾ അവർക്കത് മനസ്സിലാകും. സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങൾ തിരുകൃപയിൽ ആശ്രയിക്കുന്നു. അങ്ങയുടെ ദൈവിക ശക്തിയായി ഞങ്ങളെ നിറയ്ക്കണം. ദൈവകൃപ ഞങ്ങളെ വ്യാപരിക്കണം.
ലോകം വളരെ പാൻഡമിക്കായി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ദൈവം എല്ലാവരെയും വിടുവിക്കണം. കർത്താവ് ലോകത്തെ ആശ്വാസം കൊണ്ട് നിറയ്ക്കണം. അങ്ങ് ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു, ഉപ്പ് കാരമില്ലാതെ പോയാൽ എന്ത് പറയാനും. ഞങ്ങളെ ഭൂമിയുടെ ഉപ്പാക്കി അങ്ങ് നിർത്തണം. ഞങ്ങൾ കാരമില്ലാതായി, പ്രയോജനമില്ലാതെ ശൂന്യമായി പോകരുത്. ഞങ്ങളുടെ മഹത്വം ഞങ്ങൾ വ്യാപരിക്കണം. ദൈവശക്തിയായി ഞങ്ങളെ നിറയ്ക്കും. പ്രാർത്ഥന കേട്ട് ഈ സ്തോത്രം യേശു ക്രിസ്തു നാമത്തിൽ തന്നെ ആമേൻ. ഈ വചനങ്ങൾ ആ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. വീണ്ടും കാണാം. ആമേൻ.